ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ ഒരു ബാത്റൂമിൻ്റെ അകത്ത് നമ്മൾ അത്യാവശ്യം വരുന്ന അറ്റാച്ച്ഡ് ബാത്റൂം, എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ബാത്റൂമിൻ്റെ അകത്ത് എന്തെല്ലാം ലൈറ്റ് പോയിൻറ്റുകൾ, എക്സോസ്റ്റ് അത് പോയിൻറ്റുകൾ, ഹീറ്ററിൻ്റെ പോയിൻറ്റുകൾ, അതുപോലെ തന്നെ എത്രയെൻ്റെ സ്വിച്ച് ബോർഡാണ് വയ്ക്കേണ്ടതെന്ന് ഫുൾ ഡീറ്റെയിലാണ് നമ്മൾ നോക്കുന്നത്. ആദ്യമേ തന്നെ നമ്മൾ നോക്കുക, ഇത് അറ്റാച്ച്ഡ് ബാത്റൂമാണ്, അത്യാവശ്യം പോഷ് ലെവലിൻ്റെ ബാത്റൂമാണ്. നമ്മൾ മിനിമം ഒരു വാഷ് ബേസിൻ്റെ ഏരിയകൾ എന്ന വെള്ളം നനയാത്ത രീതിയിൽ നമ്മളൊരു 6 മോഡികളുടെ ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. 6 മോഡികൾ എന്ന് വെച്ചാൽ 6 സ്വിച്ച് വരാവുന്ന രീതിയിൽ. ആദ്യമേ തന്നെ നമ്മൾ മിറർ ലാമ്പ്, അതായത് നമ്മുടെ വാഷ് ബേസിൻ്റെ മുകളിലുള്ള മിറർ ലാമ്പ്, തൊട്ടപ്പുറത്ത് എക്സോസ്റ്റിൻ്റെ പോയിൻ്റ് കൊടുത്തു. അതായത് ഇതിൻ്റെ പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാത്റൂമിലേക്ക് വരുന്ന എൻട്രൻസിൻ്റെ സ്വിച്ച് നമ്മൾ പുറത്താണ് കൊടുക്കുന്നത്, അപ്പോൾ അത് ഇവിടെ ആവശ്യം വരുന്നില്ല. അതിന് ശേഷം നമ്മുടെ മിറർ ലാമ്പ് വരുന്നത് ഈ വാഷ് ബേസിൻ്റെ മുകളിലായതുകൊണ്ട് ഫസ്റ്റ് സ്വിച്ച് മിറർ ലാമ്പ് കൊടുത്തു, രണ്ടാമത്തെ എക്സോസ്റ്റ് കൊടുത്തു, മൂന്നാമത്തെ ഹീറ്ററാണ് കൊടുത്തിരിക്കുന്നത്. ഹീറ്ററിന് നമ്മൾ 20 ആംസിൻ്റെ കൊടുത്തു. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു പ്ലഗും സ്വിച്ചും എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത്, ബാത്റൂമിൻ്റെ അകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് പ്ലഗ് സ്വിച്ചും കൂടി ഒരു എക്സ്ട്രാ കൊടുത്തു. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു 6 മോഡിയുണ്ട്. 6 മോഡിയിൽ എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 6 സ്വിച്ചാണ് വരുന്നത്. ഇപ്പോൾ പ്ലഗ് 2 മോഡിയിലായിട്ട് കൂട്ടും. പിന്നെ ആദ്യത്തെ നമ്മൾ 2 എക്സോസ്റ്റും അതുപോലെ തന്നെ മിറർ ലാമ്പും നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇൻവെർട്ടർ ഫേസിലാണ് കൊടുത്തിരിക്കുന്നത്. ഇൻവെർട്ടർ ഫേസ് എന്ന് പറയുന്നത് നമുക്ക് കറണ്ട് പോകുന്ന സമയത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹീറ്റർ സെപ്പറേറ്റ് നമ്മൾ ലൈൻ നമ്മൾ 20 ആംസിൻ്റെ സ്വിച്ച് ഇട്ടിന് കാണാൻ സാധിക്കും. അത് വരുന്നത് നേരെ DB നിന്ന് ഡയറക്റ്റ് ഫേസ് ആണ് വരുന്നത്. അത് നേരെ വന്ന് താഴെ വന്നതിന് ശേഷം പിന്നെ പ്ലഗിനും കൂടി ആ ഹീറ്ററിൻ്റെ ഓപ്ഷനോടുള്ള വയർ നമ്മൾ കൊടുത്തു. ഈ 2 നമ്മൾ ഒന്നിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഒറ്റ സർക്യൂട്ട് വന്നതിന് ശേഷം ആ DB നിന്ന് ഡയറക്റ്റ് വന്നിട്ട് അത് ഹീറ്ററിൻ്റെ സർക്യൂട്ടായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അത് ആ സ്വിച്ചിൻ്റെ താഴെ ലിങ്ക് ചെയ്യുന്നു. ഇതിന് ശേഷം ഹീറ്ററിൻ്റെ ഔട്ടാണ് ഈ പോകുന്നത്. ഔട്ട് ലിങ്ക് ചെയ്ത് പോകുന്നു. അതിൽ നിന്ന് അതിൻ്റെ ഇൻഡിക്കേറ്റർ സ്വിച്ച് കാണാൻ സാധിക്കും. ഇൻഡിക്കേറ്റർ സ്വിച്ച്, അതായത് ആ 20 ആംസിൻ്റെ ഹീറ്ററിന് വേണ്ടിയിട്ടുള്ള സ്വിച്ചിൻ്റെ ന്യൂട്രൽ നമ്മൾ സാധാരണ കോമൺ ന്യൂട്രലിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. ന്യൂട്രൽ എല്ലാം കോമൺ ആയതുകൊണ്ട് ന്യൂട്രലിൽ നിന്ന് എടുത്തു. അതുപോലെ തന്നെ പ്ലഗ് സോക്കറ്റിന് വരുന്ന എർത്ത് നമ്മൾ കൊടുത്തു. അതുപോലെ തന്നെ പിന്നെ അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്കുള്ള കണക്ഷൻസും നമ്മൾ കൊടുത്തു. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സെക്ഷനാണ് നമ്മുടെ ഹീറ്ററിൻ്റെ ഔട്ട് വരുന്നത്. ഹീറ്ററിൻ്റെ ഔട്ട് 1-way സ്വിച്ച് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അത് നേരെ വന്നതിന് ശേഷം നമ്മൾ ഹീറ്റർ വയ്ക്കുന്ന സ്ഥലത്തേക്ക് ഒരു പവർ പ്ലഗ് 16 ആംസിൻ്റെ പ്ലഗ് സോക്കറ്റിലേക്കാണ് പോകുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആ ഫ്രണ്ടിൽ കാണുന്ന, അതായത് ഹീറ്ററിൻ്റെ സ്വിച്ച് പവർ പ്ലഗ് ആയതുകൊണ്ട് നമ്മളൊരു ഹീറ്ററിന് വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ ലൈറ്റ് വരാവുന്ന രീതിയിലുള്ള സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. 1-way സ്വിച്ച് തന്നെ 20 ആംസിൻ്റെ അല്ലെങ്കിൽ 16 ആംസായാലും മതി, കണ്ടോ, ഒരു ഇൻഡിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ഉള്ള ഇൻഡിക്കേഷന് വേണ്ടിയുള്ള സപ്ലൈ വയറും ന്യൂട്രൽ വയറും നമ്മൾ സാധാരണ കോമണിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു മനസ്സിലായി കാണുന്ന ഞാൻ വിചാരിക്കുന്നു, നമ്മൾ ബാത്റൂമിൻ്റെ അകത്ത് അത്യാവശ്യം വരുന്നത് ഒരു മിറർ ലാമ്പ് വരുന്നുണ്ട്, രണ്ടാമത് ഒരു എക്സോസ്റ്റ് വരുന്നുണ്ട്, പിന്നെ വരുന്ന ഹീറ്റർ വരുന്നുണ്ട്, പിന്നെ ഒരു പ്ലഗ് സ്വിച്ചും വരുന്നുണ്ട്. പിന്നെ ബാത്റൂമിലേക്ക് കയറുന്നതിന് മുന്നുള്ള ബാത്റൂമിൻ്റെ മെയിൻ ലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ പുറത്തു നിന്നാണ് ഇടുന്നത്. അത് ബാത്റൂമിലേക്ക് കയറുന്നതിന് വരുന്നതിന് മുന്നാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇവിടെയാണ് നാം നേരത്തെ പറഞ്ഞ രീതിയിൽ ഫ്രണ്ടിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന സ്വിച്ച് ബോർഡാണ്. ഇത് ഡ്രസ്സിംഗ് ഏരിയയാണ്. ഡ്രസ്സിംഗ് ഏരിയയുടെ ഫസ്റ്റ് എൻട്രൻസ് വരുന്നത് ബാത്റൂമിൻ്റെ അകത്തേക്കുള്ള സ്വിച്ചാണ് വരുന്നത്. അത് നമ്മൾ ഇൻവെർട്ടർ തന്നെയാണ് കൊടുക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ഓക്കെ.